അഭയം അഭയം നൽകും തിരുവചനം ആത്മാവിൻ ആഴം അറിയും സ്വർഗം തന്നൊരു തിരുവചനം വചനം വചനം തിരുവചനം ജ്ഞാനം പകരും ഒരു അഭിഷേകം വചനം വചനം തിരുവചനം കണ്ണീരൊപ്പും മൃദുമന്ത്രം വരമേഘം വചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 50 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ധ്യാനിക്കാം. ഈ ദിവസങ്ങളിൽ ഒരു കുഞ്ഞു വീഡിയോ കണ്ടത് ഓർക്കാണ്. ഒരു 8 വയസ്സുകാരൻ 1 രൂപയും കൊണ്ട് ഇറങ്ങി നടക്കാണ്. പുറത്ത് പോയിട്ട് ഒരു കടയിൽ പോയിട്ട് ഈ 1 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഈശോയെ തരൂ 1 രൂപയ്ക്ക്. അപ്പൊ അവര് കളിയാക്കിയിട്ട് പറഞ്ഞു, ഈശോയെ ഒന്നും കൂടിയില്ല എന്ന് പറഞ്ഞിട്ട് അവനെ തട്ടിമാറ്റ. കുറേ അധികം ഷോപ്പുകളിൽ പോയിട്ട് പരിചയക്കാർക്ക് മുഴുവൻ 1 രൂപ കൊടുത്തിട്ട് ചോദിച്ചു, 1 രൂപയ്ക്ക് ഈശോയെ തരുമോ ചോദിക്കുക. അപ്പൊ നമുക്കറിയാം ഈ കുട്ടി പറയണത് മണ്ടത്തരാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ തട്ടിക്കളയാം. അവസാനം ഒരു വൃദ്ധന്റെ അടുത്ത് പോയിട്ട് ഈ കുട്ടി ഇങ്ങനെ 1 രൂപ കൊടുത്തിട്ട് പറയാണ്, ഈശോയെ എനിക്ക് തരൂ 1 രൂപയ്ക്ക്. ആ വൃദ്ധൻ ഇവന്റെ കയ്യിൽ നിന്ന് ആ 1 രൂപ വാങ്ങാം. എന്നിട്ട് ചോദിച്ചു, ഈശോയെ നിനക്ക് തരാം, എന്തിനാണ് ഈശോയെ? അപ്പൊ ഈ മോൻ പറഞ്ഞു, എൻ്റെ അമ്മ ഏറ്റവും സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. അവരെല്ലാവരും ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യം ഞാനിങ്ങനെ കേട്ടു. അവരിങ്ങനെ പറയണത് ഇങ്ങനെയാണ്, ദൈവത്തിനല്ലാതെ ഈശോയ്ക്കല്ലാതെ ആർക്കും ഇനി ഇവനെ രക്ഷിക്കാൻ പറ്റില്ല. മെഡിക്കൽ ഫീൽഡിൽ ഇനി ഇവനെ രക്ഷിക്കാനായിട്ട് പറ്റണ ട്രീറ്റ്മെൻറ് ചെയ്യാനായിട്ട് നമുക്കിവിടെ സാധിക്കില്ല എന്ന് പറയണത് ഈ മോൻ കേട്ടു. ഇവൻ്റെ പോക്കറ്റിൽ നോക്കി കഴിഞ്ഞപ്പോൾ 1 രൂപയുള്ളൂ. അപ്പം ഇവൻ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഈ 1 രൂപയ്ക്ക് ഈശോയെ തരുമോ? ഈശോയ്ക്ക് എൻ്റെ അമ്മയെ സുഖപ്പെടുത്താൻ പറ്റുന്ന എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ മോൻ ഇങ്ങനെ 1 രൂപയും കൊണ്ട് പോകുന്നത്. ഈ പറയുന്ന വൃദ്ധനായ മനുഷ്യൻ ഇവൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിയിട്ട് പറഞ്ഞു, നീ പോയിക്കോ, ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോവാ. പിറ്റത്തെ ദിവസം ഇവൻ്റെ അമ്മ വലിയ സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ പുറമേ നിന്ന് ഏറ്റവും വലിയ ഡോക്ടർമാരൊക്കെ വന്ന് ഇവൻ്റെ അമ്മയുടെ ചികിത്സ നടത്താം. അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ഇവനെ ഇങ്ങനെ രക്ഷിക്കാനായിട്ട് ഒരു വലിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗ്രൂപ്പ് വന്ന് രക്ഷിക്കാം. അവസാനം ഇവൻ്റെ അമ്മ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നറിഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ വലിയൊരു ലോങ് ബില്ല് കാണാം. ലോങ് ബില്ല് കാണുമ്പോൾ അമ്മ പേടിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇതിൻ്റെ അധികാരികൾ പറഞ്ഞു, പേടിക്കണ്ട, ഇത് മുഴുവൻ ഒരു താടി വെച്ച വൃദ്ധനായ മനുഷ്യൻ അടച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞിട്ടാണ് ഇത്രയും വലിയ ഡോക്ടർമാരെ കൊണ്ടുവന്ന് ഈ നിങ്ങൾക്ക് ചികിത്സ നൽകി എന്ന് പറയാം. ഇപ്പം എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ മോൻ്റെ വിശ്വാസം കണ്ട് ആ വൃദ്ധനായ മനുഷ്യൻ, ഒത്തിരി പൈസയുള്ള മനുഷ്യൻ, അദ്ദേഹത്തിന് പരിചയമുള്ള വലിയ ഡോക്ടർമാരെ കൊണ്ടുവരികയും കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് ഓപ്പറേഷൻ നടത്തുകയൊക്കെ ചെയ്തതിന് ശേഷം രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് ഈ മോൻ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈശോയോട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഈശോയ്ക്ക് എൻ്റെ അമ്മയെ സുഖപ്പെടുത്താൻ പറ്റും, 1 രൂപയുള്ളൂ, പക്ഷേ ഈ 1 രൂപ കൊണ്ട് ഈശോയെ വാങ്ങി എനിക്ക് എൻ്റെ അമ്മയെ സുഖപ്പെടുത്താൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇവനിങ്ങനെ കാര്യം കിട്ടിയത് എന്ന് പറയാം. ഇന്ന് സുവിശേഷം നമ്മളോട് ഇതാ പറയണേ. ഈശോ പറയണ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം എങ്ങനെയാണ്? മക്കളെ, നിത്യജീവൻ നിങ്ങൾക്ക് വേണോ? സാധാരണ ജീവനല്ല. സാധാരണ ജീവൻ 80 വയസ്സ് 90 വയസ്സ് കഴിഞ്ഞാൽ തീർന്നു പോണ, 100 വയസ്സ് 120 വയസ്സ് കൊണ്ട് തീർന്നു പോണ ജീവിതമാണ്. പക്ഷേ നിത്യജീവൻ നിനക്ക് ലഭിക്കണമെങ്കിൽ, നിത്യതയോളം നീ ഉയരണമെങ്കിൽ, നിനക്ക് വേണ്ട കാര്യം നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അപ്പം നമുക്ക് ഒന്ന് ഓർത്ത് നോക്കി നോക്കാം, നമുക്ക് ശരിക്കുള്ള വിശ്വാസത്തിലാണോ ജീവിക്കണേ? അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള വിശ്വാസമാണ്? എല്ലാ ദിവസവും ഈ ദിവസങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകതയുള്ളത് കർത്താവിൻ്റെ വചനം മുഴുവൻ പറയണത് വിശ്വസിക്കുക വിശ്വസിക്കുക വിശ്വസിക്കുന്നതാണ്. ആ വിശ്വസിക്കാൻ പറഞ്ഞ ഈശോയിൽ വിശ്വസിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ദൈവം സത്യമായി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും, നിത്യജീവിതത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നവരായിട്ട് തീരും എന്ന് വിശ്വസിക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വരമേകും വചനം.